ഈ ഒരു സിനിമയിൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഒരു മെയിൻ ക്യാരക്ടർ തന്നെയാണ്. ഒരു അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു നാടകമാണ് ഈ രാമരാജ്യം ബാലെ. അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ഒരു നാടകമാണ്. അത് കുറെ കാലങ്ങളായിട്ട് കുഞ്ഞരാമേട്ടൻ എന്ന് പറയുന്ന അദ്ദേഹം ചെയ്തിരുന്ന നാടകമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് ഈ നാടകം വീണ്ടും അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ചെയ്യുകയാണ്. നവാഗത സംവിധായകനാണ്. അതായത് ഷോർട്ട് ഫിലിമുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ഫുൾ ഫിലിമിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കീഴിൽ സംവിധാനത്തിൽ അഭിനയിക്കുമ്പോൾ സർ ഒരുപാട് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അഭിനയം? പറഞ്ഞ പോലെ അക്ഷയ് പറഞ്ഞ പോലെ റഷീദിന് എനിക്ക് ഈ സിനിമയ്ക്ക് മുമ്പ് പരിചയം ഉണ്ട്. ഷോർട്ട് ഫിലിം ഒക്കെ കണ്ടിട്ട് വേറെ ഒന്ന് രണ്ട് സിനിമകളുടെ ആലോചനകൾ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഈ സിനിമയും അസം സംസാരിച്ചു, ഇതാണ് ആദ്യം ഓണായെന്ന് മാത്രം. അപ്പോൾ പുതിയ തലമുറയിൽ വളരെ കാലിബറുള്ളൊരു സംവിധായകനാണ്, വളരെ പ്രതീക്ഷയുള്ളൊരു സംവിധാനം. മലയാള സിനിമയ്ക്ക് ഉറപ്പിച്ചു പറയാം ഒരു മികച്ച സംവിധായകനെ സംഭാവന ചെയ്യുന്ന സിനിമയായിരിക്കും ഭഗവാൻ ദാസിന്റെ രാമരാജ്യം. അതുപോലെ തന്നെ റൈറ്റർ നല്ല സെൻസിബിൾ ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ്. ഈ പൊളിറ്റിക്കൽ സെക്ടർ എന്നൊരു വിഷയം ശരിക്കും ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നതാണ്. നിലവിലെ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഈ സിനിമ. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടും. തീർച്ചയായും ഫെബിൻ എന്ന് പറയുന്ന ഒരു റൈറ്റർ ഇവിടെ ആഘോഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് വിശ്വസിക്കുന്നു. കാരണം ഇന്ത്യന്റെ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. അയാള് ഒരുപാട് നല്ല സാധനങ്ങൾ അയാളുടെ കയ്യിൽ നിന്ന് മലയാള സിനിമയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അത് രണ്ടുപേരും നല്ല പുതിയ നല്ല ടാലന്റ് ആയിട്ടുള്ള പുതിയ ആൾക്കാരാണ് ഫീൽഡിലേക്ക് വന്നിട്ട് വലിയ വിജയങ്ങൾ സൃഷ്ടിച്ചു പോകുന്നത്. നമ്മളൊരു ചെറിയ സിനിമയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ പരിമിതികളുണ്ട്. കാരണം ഇത് ഇത്രയും ആർട്ടിസ്റ്റുകളൊക്കെ വെച്ചിട്ട് ഒരുപാട് സ്റ്റാർ കാസ്റ്റിംഗ് എന്ന് പറയാൻ ഈ സിനിമയിൽ ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു പരിമിതിയുണ്ട് ഇറക്കുന്ന ഫണ്ടിനെ. ഇപ്പൊ റൈസൺ എന്ന് പറയുന്ന ഒരു പുതിയ പ്രൊഡ്യൂസറാണ് അതിന്റെ നിർമ്മാതാവ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. അദ്ദേഹം ഖത്തറിൽ വർക്ക് ചെയ്യാണ്. സിനിമയോടുള്ള പേഷ അടങ്ങാത്ത ആവേശം കൊണ്ടുണ്ടാക്കിയ ആ മനുഷ്യൻ വലിയ പണക്കാരനൊന്നല്ല. ഈ സിനിമ പരാജയപ്പെടുക അല്ലെങ്കിൽ ഈ സിനിമ സാമ്പത്തികമായിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് എത്രമാത്രം ഉണ്ടാവും ഒക്കെ നമുക്ക് വേദനിക്കുക, അല്ലെങ്കിൽ അയാൾ എന്തോ ഏതൊരു ജീവിതത്തിൽ ഏതെല്ലാം രീതിയിൽ ബാധിക്കുമോ എന്നുള്ളത് നമുക്ക് ഭയങ്കര ഭയം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പക്ഷേ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഈ സിനിമ എനിക്ക് ഒരു പ്രശ്നമില്ല, ഈ സിനിമ ഓടിയിരിക്കും, ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല. പക്ഷെ അതെന്ന് വെച്ചാൽ ഒരു കുറെ കാശുണ്ട് ഒരു സിനിമ എടുത്തു കളയാം എന്നുള്ള വിചാരത്തിൽ വന്ന ഒരു ആളെന്നല്ല റൈസൺ എന്ന് പറയുന്നത്. സിനിമയോടുള്ള കട്ടങ്ങാതെ അതന്നെ ഇപ്പോഴും ഇപ്പൊ നാളെ രാവിലെ അദ്ദേഹം ഇവിടെ എത്തുള്ളൂ. മീൻസ് ഷൂട്ട് റിലീസിന്റെ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം എത്തുന്നുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും സിനിമയോടുള്ള ഇഷ്ടമുള്ള കുറെ ആളുകൾ ചേർന്നുണ്ടാക്കുന്ന സിനിമയാണത്.